പരിസ്ഥിതിയുടെ സംരക്ഷണം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ഭീതിയിലാണ്. എല്ലാവരും പാൻഡമിക്കിനെ എങ്ങനെ പാൻഡമിക് ഉണ്ടാക്കിയ കുറെ ആളുകൾക്കുണ്ടാക്കിയ കുറെ ഒരു ഭീതി, ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അവരുടെ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ പോസിറ്റീവ് കേസുകളൊക്കെ ആയി. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രകൃതിനെ എങ്ങനെ സംരക്ഷിക്കാം? ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു നമുക്കറിയാവുന്നതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ സംഭവിച്ചു. ഒരു റാപ്പിഡായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചു. ആ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഒരു നാച്ചുറൽ റിസോഴ്സസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമായി. അതായത് പ്രൊഡക്ഷൻ, അതായത് ആളുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക പ്രോസ്പെരിറ്റിക്ക് വേണ്ടി, അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി അവർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ലോകത്ത് ഒരു ഭയങ്കരമായൊരു മാറ്റം ഉണ്ടാക്കി സാമ്പത്തികമായിട്ട്. പക്ഷെ അതേസമയം എൻവയോൺമെൻറ്റിനെ അവർ ശരിക്കും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് ഒരു പൊല്യൂഷനായിട്ടും അതുപോലെ അർബണൈസേഷൻ സംഭവിച്ചു. അതായത് ആളുകൾ ജോലി തേടി സിറ്റി ഏരിയകളിലേക്കാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഫാക്ടറികളൊക്കെ ഉണ്ടാവുക അതിനോടനുബന്ധിച്ച് ഉള്ള ഏരിയകളിൽ. അങ്ങനെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഈ ഒരു 1200 കൊല്ലം കൊണ്ട് ലോകത്ത് ആകെ തന്നെ ഒരു ഒരു പൊല്യൂഷൻ, ഒരു എൻവയോൺമെൻറ്റിനെ വളരെയധികം ബാധിക്കുന്ന രീതിയിലേക്ക് വന്നു. നമുക്കറിയാം അതിനോടനുബന്ധിച്ചിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങളാണ് എപ്പിഡമിക്സ്, അതായത് ഇപ്പോൾ ഉള്ള ഈ പകർച്ചവ്യാധികൾ. ഇത് ഒരു കോവിഡ്, അതൊരു അത് ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടായതുകൊണ്ടാണ് അതിന് ഇത്രയധികം ഒരു കവറേജ് കിട്ടിയത്. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ എപ്പിഡമിക്സ് വളരെയധികം ഇന്നല്ല, കുറേ കാലങ്ങളായിട്ട് പല പല അസുഖങ്ങളൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവർക്കൊന്നും അത്ര കവറേജ് കിട്ടിയിട്ടില്ല. അത് ഈ ശരിക്കും ഒരു ആ നാട്ടിലുള്ള അവരുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളുമാണ്. അതുപോലെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മുടെ രാജ്യം ചുറ്റപ്പെട്ട് കിടക്കുന്നത് 4 ഭാഗവും, ഇതിൽ 3 ഭാഗവും ഒരു ഏരിയയിൽ അറേബ്യൻ സീ, ഒരു ഏരിയയിൽ ഇന്ത്യൻ ഓഷ്യൻ, ഒരു ഏരിയയിൽ ബേ ഓഫ് ബംഗാൾ, ഒരു ഏരിയയിൽ ഹിമാലയൻ പർവ്വതങ്ങൾ. അതേപോലെ ഇന്ത്യൻ്റെ ജോഗ്രഫി ആണ് പറയുകയെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകളും ഓരോരോ സ്റ്റേറ്റുകളിലും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ജോഗ്രഫിയിലാണ് ഇന്ത്യ ഉള്ളത്. ഈ ഇന്ത്യൻ ജോഗ്രഫിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളം എന്ന് നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ്, അതിൻ്റെ ഒരു ഏരിയയാണ് ഒരു ഏരിയ. ലോ ലാൻഡ്, മിഡ് ലാൻഡ്, ദെൻ ഹൈ റേഞ്ച്, ഹൈ റേഞ്ചിലുള്ള ഏരിയകളിൽ എന്താ പറയുക, മൗണ്ടൻസ് ഉള്ള ഒരു ഏരിയ. അതേപോലെ വേറൊരു ഏരിയ വരുന്നത് സീഷോറാണ്. ഒരു ഏരിയ വരുന്നത് രണ്ടുമല്ലാത്ത ഒരു മിഡിൽ റേഞ്ചിലുള്ള. ഇങ്ങനെയുള്ള ഈ ഏരിയകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ അവിടുത്തെ റിസോഴ്സുകൾ, നാച്ചുറൽ റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ അത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ പല സാമൂഹിക സംഘടനകൾ അല്ലെങ്കിൽ പരിസ്ഥിതി സംഘടനകളൊക്കെ സമൂഹത്തെ ഈ പരിസ്ഥിതിക്ക് ബാധിക്കുന്ന രീതിയിലുള്ള വികസനങ്ങൾ വരുമ്പോൾ എതിർക്കാറുണ്ട്. അത് ഒരു പരിസ്ഥിതിയെ സംരക്ഷിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം ഇനിയുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ് റിച്ച് കൺട്രിയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ആയാലും ഒരു ടിമ്പർ അല്ലെങ്കിൽ കോൾ, അതേപോലെ നാച്ചുറൽ റിസോഴ്സസ്, റോ മെറ്റീരിയൽസ്, റിന്യൂവബിൾ ആയിട്ടുള്ളതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഇപ്പോൾ സ്റ്റീൽ ഫാക്ടറീസൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള റോ മെറ്റീരിയൽസ് ആയതുകൊണ്ട് അലുമിനിയത്തിൻ്റെയൊക്കെ, അതേപോലെ കോൾ ഇതിൻ്റെയൊക്കെ അതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴും
അത് ഒരു ലിമിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും കൂടി അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ നാച്ചുറൽ റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിന് ആദ്യം മുതൽ തന്നെ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഒരു എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോടുള്ള ഒരു സ്നേഹം കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അത് കൊടുക്കണം. അതേപോലെ ഒരു രാജ്യത്ത് സമൂഹത്തിനെ അല്ലെങ്കിൽ പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു രീതി ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുക്കുന്ന കോളേജ് വിദ്യാഭ്യാസം മുതൽക്ക് അത് കൊടുക്കണം. അതിനൊരു ഒരു വിങ് തന്നെ വേണം പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഈ ഇത്രയും വാസ്റ്റായിട്ടുള്ള ജിയോഗ്രഫിയും അതേപോലുള്ള റിസോഴ്സസും ഇന്ത്യയിലെ 80% യൂത്തിൻ്റെ പോപ്പുലേഷൻ അതായത് ഒരു 90 crore 35 ഏജിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ റിസോഴ്സസിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുക എഫക്റ്റീവായിട്ട് ഈ ഹ്യൂമൻ റിസോഴ്സസും അതേസമയം തന്നെ ഇന്ത്യയിലുള്ള നാച്ചുറൽ റിസോഴ്സസിനെ ശരിയായ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുക, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇത് ഓരോരോ ലൊക്കാലിറ്റിയിൽ ഓരോരോ ജിയോഗ്രഫിയിൽ അതിനനുസരിച്ചിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു റിവർ സൈഡിൽ താമസിക്കുന്ന ആൾ അവരെ ജിയോഗ്രഫിക്കനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഒരു ഫോറസ്റ്റ് ആയി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ജിയോഗ്രഫി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഒരു സി ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓഷ്യൻ റിലേറ്റീവ്സ് ജീവിക്കുന്ന ആളുകൾ അതേപോലെ മൗണ്ടൻ ഇവിടൊക്കെ ജിയോഗ്രഫിക്കനുസരിച്ച് അവിടുത്തെ റിസോഴ്സസുകൾ വ്യത്യാസപ്പെടും. ഈ റിസോഴ്സുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ സോയിൽ മണ്ണ് നമ്മൾ ഖനനം നടക്കുന്നു, ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കും വേണം, പക്ഷേ എന്നാൽ ഇതിന് പരിധി വിട്ട് കിടക്കരുത്. അതായത് അവർ ജനിച്ച് നമ്മുടെ ഉപയോഗങ്ങൾ മറ്റേ വരുന്ന ജനറേഷനുകൾക്ക് എന്ത് ചെയ്യണം, ആ റിസോഴ്സുകൾ ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്തയിൽ വേണം ഈ റിസോഴ്സുകളെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് അങ്ങനെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വിങ് നമ്മുടെ രാജ്യത്ത് കടന്നു വരേണ്ടത്. അങ്ങനൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഒരു മറ്റുള്ള രാജ്യത്തിൻ്റെ കൺട്രോളിലുള്ള ഇപ്പോൾ ഒരു രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ ഉടമസ്ഥാവകാശം കിടക്കുന്നത് അല്ലെങ്കിൽ അത് എല്ലാ ആളുകൾക്കും ശരിയായ വിലക്ക് അലോക്കേറ്റ് ചെയ്ത് ശരിയായ വിലക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്ന അങ്ങനെയുള്ള ഒരു സമൂഹം നാട്ടിൽ നിന്ന് കടന്നു വരണം. അതിന് നേതൃത്വം വഹിക്കുന്നവരും ആ ഒരു നിലയിലേക്ക് വരണം. അപ്പം ആദ്യമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു ബോധം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് കുട്ടികളുടെ ചെറുപ്പം മുതൽ കൊടുത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫ്രൂട്ടിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹയർ സ്റ്റേജിലേക്ക് അതിൻ്റെ ഫ്രൂട്ട്സുകൾ അതായത് ആ നിലയിൽ വളർന്നു വന്ന ഒരു കുട്ടി ഒരു രാജ്യത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള വികസനങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പം അതിന് പിന്താകുന്ന ഒരു കൂട്ടം മറ്റുള്ള യുവാക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ അത് ആദ്യം മുതൽ തന്നെ ലോകത്ത് അല്ലെങ്കിൽ ആ ഏരിയയിലെ ഏത് ലൊക്കാലിറ്റിയിലാണോ ഉള്ളത് അവിടുത്തെ ആളുകൾക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ കൺസർവ് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ തരത്തിൽ ചിന്തിച്ച് തുടങ്ങണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഈ കോവിഡ് ഈ ടൈമിൽ എപ്പിഡമിക്സ് ഉണ്ടായതിൻ്റെ ഒരു കാരണം ഒരു ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിരുന്ന പറയുന്നത്. അപ്പം അത് വേസ്റ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സംഭവം, അതായത് കാർബണൈസ്ഡ് ഏരിയകളിൽ പോപ്പുലേഷൻ ആ സെൻറ്ററിലായിരിക്കും ആളുകൾ കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഏരിയകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അവിടുത്തെ വേസ്റ്റുകൾ അവർ പുറത്തള്ളപ്പെടും. ഹോം ഡൊമസ്റ്റിക്കായിട്ടുള്ള വേസ്റ്റുകളുണ്ടാവും, അതേപോലെ ഇൻഡസ്ട്രിയൊക്കെ ഉള്ള ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഈ വേസ്റ്റുകളെല്ലാം കൂടെ സെർച്ച് ചെയ്ത് എന്താ പറയുക ആ ഏരിയയിൽ ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് കൂമ്പാരം തന്നെ. അപ്പം അത് ശരിക്ക് ആ ഏരിയയിൽ നിന്നാണ് ശരിക്കും എല്ലാവിധ വൈറസും അല്ലെങ്കിൽ ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ഫിഷ് മാർക്കറ്റ് അതേപോലെ ഫിഷ് മാർക്കറ്റ് ഇതൊക്കെ
പക്ഷേ ശരിയായ വിലയ്ക്ക് ഒരു ക്ലീൻലിനെസ് ഉണ്ടാവണം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ഉള്ള ഇങ്ങനെയുള്ള എൻവയോൺമെന്റുകൾ നമുക്കറിയാം, ഈ ഫിഷ് മാർക്കറ്റ് അതേപോലെയുള്ള ഹോമി വേസ്റ്റുകൾ ഇതൊക്കെ ശരിക്കും റീസൈക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു അർബൻ പ്ലാനിങ് അല്ലെങ്കിൽ റൂറൽ പ്ലാനിങ്, നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതേപോലെയുള്ള പൊളിറ്റിക്കൽ വിങ്സ് ഇതിനൊക്കെ ശരിയായ നിലയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, ശരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു ടീം വേണം. എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിനെ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്താം, അതേപോലെ തന്നെ ഹ്യൂമൻ സ്കില്ലുകൾ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതിനുള്ള കുറേ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് മാനേജ്മെന്റുമായി സംബന്ധിച്ച് ഇഷ്ടംപോലെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിന് യുവാക്കളെ അതിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഇങ്ങനെ എന്ത് ചെയ്യാം, അവർ സഹായം തേടാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താം, വേസ്റ്റിൽ നിന്നൊക്കെ ശരിക്കും എനർജി വരെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഒരു റിന്യൂവബിൾ റിസോഴ്സുകൾക്ക് നമ്മൾ ആയിട്ടുള്ള, അതായത് എൻവയോൺമെന്റൽ റിസോഴ്സസ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മൊത്തത്തിൽ എല്ലാ റിസോഴ്സുകളെയും പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ ശരിയായ നിലക്ക് ഉപയോഗിക്കുക, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിനൊക്കെ ആളുകൾ കൂടെ ഒരു പങ്കുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾക്ക് പങ്കുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സിസ്റ്റങ്ങൾക്ക് പങ്കുണ്ട്, അതിനെ മാനേജ് ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പങ്കുണ്ട്. എല്ലാവരും കൂടി കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഒരു എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ഒരു ഉള്ള ഉയർച്ചയ്ക്കുള്ള കാരണമായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ അത്ര പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതിനു വേണ്ടി പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു ടീമിനെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടക്ക് ഷെയർ ചെയ്ത് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധം ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ. അതേപോലെ സമൂഹത്തിൽ സമൂഹ പൊളിറ്റിക്കൽ നേതൃത്വമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കി ഈ ഒരു മെസ്സേജ് അവർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് കൈമാറുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര ഇനിയുള്ള വീഡിയോകളിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ സംസാരിക്കും. ഓക്കെ, ബൈ.